നമുക്ക് പുതിയൊരു ഷോപ്പ് വന്നാണ് നമ്മൾ പറഞ്ഞ് കാലിക്കറ്റ്. അപ്പൊ ഈ ഒരു ഷോപ്പ് തുടങ്ങിയതിന്റെ ഭാഗമായിട്ട് നമുക്ക് നല്ലൊരു ഗിവ് അവേ കൊടുക്കാം. നമുക്ക് എന്താണ് നമുക്ക് ഒരു അടിപൊളി സാധനം, നമ്മുടെ പുതിയ പ്രോഡക്റ്റ് തന്നെ കൊടുക്കാം, വാഷിംഗ് മെഷീൻ കൊടുക്കാം. അപ്പൊ വാഷിംഗ് മെഷീൻ ആണ് നമുക്ക് ഈ ഒരു പിന്നെ വീഡിയോ ഒക്കെ നമുക്ക് ഇതിന് നമുക്കൊരു ഗിവ് അവേ നടക്കുന്നത്. എന്താണ് നമ്മൾ അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ? മാക്സിമം ഷെയർ ചെയ്യാം, നല്ല കമന്റ് ഇടാം. കമന്റ് ഇടണവരിൽ നിന്ന് നമ്മള് ഒരാളെ തെരഞ്ഞെടുത്ത് അവർക്ക് വീട്ടിലെത്തിച്ചു കൊടുക്കും വാഷിംഗ് മെഷീൻ. യെസ്. അപ്പൊ ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോ ഒക്കെ നമുക്ക് തവണ പുതിയൊരു ഷോപ്പ് നമുക്ക് വരെ, അതായത് നമ്മളൊരു നിലവിൽ എന്ത് ചെയ്തു വെച്ചാൽ കാലിക്കറ്റ് മലബാറിന് വേണ്ടിയിട്ട് നമുക്കൊരു പുതിയ ഷോപ്പ്, ഒരു ഔട്ട്ലെറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഔട്ട്ലെറ്റിന് നമുക്ക് ആദ്യത്തെ വീഡിയോ എന്നുള്ളതിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യാണ്, ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, നല്ലൊരു അടിപൊളി കമന്റ് കൊടുക്കുക. അപ്പൊ ഈ ഒരു കമന്റ് പിക്കർ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു ഏറ്റവും നല്ലൊരു കമന്റർക്ക് നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് നല്ലൊരു അടിപൊളി വാഷിംഗ് മെഷീൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങളെ വീട്ടിലെത്തിച്ചേരും. അപ്പൊ എന്ത് ചെയ്തോളി, അത് നമുക്ക് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? നമുക്ക് April 30 April 30 നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു പിന്നെ നിങ്ങളെ വിന്നർ തിരഞ്ഞെടുക്കും. പക്ഷേ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, നല്ല അടിപൊളി കമന്റ് കൊടുക്കുക. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യുക, കമന്റ് കൊടുക്കുക, മറ്റു യാതൊരു ഡിമാൻഡുകളും ഇല്ല. അപ്പൊ അതാകുമ്പോൾ അതിൽ നിന്നും നല്ലൊരു കമന്റ് പിക്കർ ഉപയോഗിച്ച് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യും. ആ ഒരാൾക്ക് നമുക്ക് നല്ലൊരു വാഷിംഗ് മെഷീൻ നമുക്ക് എന്ത് ചെയ്യും, അത് നമ്മളെ സ്വന്തം ബ്രാൻഡിലില്ല, ഹൈ ക്വാളിറ്റി നല്ല വാഷിംഗ് മെഷീൻ ആണ്, അത് നിങ്ങളെ വീട്ടിലങ്ങ് എത്തിച്ചേരും. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്തോളി, നല്ല അടിപൊളി കമന്റ് കൊടുത്തോളി. എന്നാൽ നമുക്ക് 1 year കിട്ടുള്ളൂ, നമുക്ക് 2 year ഫുൾ വാറണ്ടി കൊടുക്കുന്നുണ്ട്, പ്ലസ് നമുക്ക് 5 years വരെ നമുക്ക് മോട്ടോർ വാറണ്ടി കൊടുത്ത്. അപ്പൊ നേർ പകുതി വില, 2 year വാറണ്ടിയില് നേർ പകുതി വിലക്ക് ഫ്രെയിമാണ്, ഫ്രെയിംലെസ് ആണ്, എല്ലാം ഏറ്റവും ചെറിയ ടിവി വരെ നമുക്ക് എന്താണ് ഫ്രെയിംലെസ് ആയിട്ടുള്ള നമുക്കെന്നപ്പോ ഒരു ഇൻവെർട്ടർ വെക്കണെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോ നമുക്ക് ആദ്യം എന്ന കാര്യം അതിന്റെ ഇലക്ട്രിസിറ്റി ബില്ല് കൂടുതൽ എന്നുള്ളതായിരിക്കും. ആ ഒരു പാനലാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തത്. അപ്പൊ ആൻഡ്രോയിഡ് ടിവി നമുക്ക് സ്റ്റാർട്ടിംഗ് റേഞ്ച് എങ്ങനെ വരുന്നത്? ഇത് 7900. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരിക്കലും നമുക്ക് 1 GB റാം ഒരിക്കലും കിട്ടില്ല. അപ്പൊ ശരിക്കും നമ്മൾ അതും ഇപ്പൊ ഒരു ടിവി എടുക്കുന്ന സമയത്ത് പലരും എത്ര റാം ഉണ്ടെന്ന് ആരും ചോദിക്കാറില്ല എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഏത് കമ്പനി നമ്മൾ അന്വേഷിച്ചാലും ഒരിക്കലും നമുക്ക് ഈ ഒരു പ്രൈസ് കിട്ടില്ല. അത് നമുക്ക് ഒരു ബ്ലാക്ക് ടച്ച് കൊണ്ട് വരുന്നത്, സോ നമുക്ക് ബോഡിയൊക്കെ പെട്ടെന്ന് ചീത്തയാവുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് വരും. അത് ഈ ഒരു കളറായതുകൊണ്ട് അതും ഇല്ല എന്നല്ല പറയാം. സ്വിച്ചസ് കാര്യങ്ങളെല്ലാം കവേർഡ് ആണ്. അപ്പൊ കുട്ടികൾ വെറുതെ തിരിച്ച് കീടാക്കുക, അതേപോലെ വെള്ളം വരിക, അങ്ങനത്തെ വിഷയങ്ങളൊന്നും വരില്ല. ഒന്നുകൂടി നമുക്ക് കവേർഡ് ആയിട്ടുള്ള ഒരു മോഡലാണ്. ഗ്ലാസ് ആണ് ഇത്, ഗ്ലാസ് ടോപ്പ് ആണ്. അപ്പൊ സ്ക്രാച്ച് പ്രൂഫ് ആയിരിക്കും. ഈ ഫിൽറ്റർ ഇല്ലേ, ഈ കാണുന്ന ഫിൽറ്റർ, ഒറ്റ ഫിൽറ്റർ ഇവിടെ ഉണ്ടാവുള്ളൂ. ഓക്കെ, നമ്മളിത് 3 sides ഫിൽറ്റർ കൊടുത്തിട്ടുണ്ട്. ആ 3 sides നമുക്ക് ഫിൽറ്റർ കൊടുക്കുന്നുണ്ട്. അപ്പൊ മുടി കാര്യങ്ങൾ, അഴുക്കള്, പൊടിയൊക്കെ. അപ്പോ നമുക്ക് സാധാരണ നിങ്ങൾ വാഷിംഗ് മെഷീൻ നോക്കുക, 1 side നമുക്ക് കാണുന്നുള്ളൂ. ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാല് 3 sides നമ്മൾ ഫിൽറ്റർ കൊടുത്തിട്ടുണ്ട്. ഡിയർ ഫ്രണ്ട്സ്, കേരളത്തിന്റെ സ്വന്തം ടിവി, അതായത് നമ്മളെ ഒരു സ്റ്റാർട്ടപ്പ് ആണ്. അപ്പൊ കേരളത്തിന്റെ നമ്മൾ ഓൺ ബ്രാൻഡായിട്ട് നമ്മൾ കേരളത്തിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അവരുടെ സ്വന്തം കേരള ടിവി. അപ്പോൾ നമുക്ക് മുമ്പ് ഒരു വീഡിയോ നമ്മൾ എറണാകുളത്തൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മളെ മലബാറിൽ ഒരു പുതിയൊരു ഷോപ്പൊക്കെ എത്തിയിട്ടുണ്ട്. സോ നമുക്ക് പുറത്തൊക്കെ നമ്മൾ പല വീഡിയോസ് നിങ്ങൾ കാണാറുണ്ടാവും. നമ്മുടെ കോയമ്പത്തൂർ ബേസ്ഡ് ഒക്കെ ഉള്ള പല ടിവിസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിന്റെ സർവീസ് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ എപ്പോഴും ആശങ്കയായിരിക്കും. എന്നാൽ നമുക്ക് അതിലൊന്നും ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ സ്വന്തം മലയാളികളുടെ സ്വന്തം ടി വിയായ നമ്മുടെ മോസ്റ്റർ ഇപ്പൊ നമ്മുടെ കാലിക്കറ്റ് താമരശ്ശേരിയിൽ വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ മലബാറീസിന് വേണ്ടിയിട്ടാണ് നമ്മളത് പരിചയപ്പെടുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നമൊന്നുമില്ല, നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് നമുക്ക് ഈ ഒരു ഫീൽഡിലുള്ളവരാണ്. എറണാകുളത്ത് ഓൾറെഡി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് മലബാറിൽ നിന്ന് കൂടുതൽ എൻക്വയറീസ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇപ്പോൾ നമുക്ക് മലബാറിൽ നമ്മൾ വയനാട് റൂട്ടിൽ താമരശ്ശേരിയിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. കൂടാതെ തന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ വാഷിംഗ് മെഷീൻ, അങ്ങനെ പുതിയ പുതിയ പല ഐറ്റംസ് കൂടി നമ്മൾ മോസ്റ്റർ ബ്രാൻഡിൽ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഈ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ ശ്രീകാന്തേട്ടനും അതേപോലെ തന്നെ സേതുവേട്ടനും ഉണ്ട്. അപ്പൊ സേതുവേട്ടാ, വീഡിയോയിലേക്ക് സ്വാഗതം. അതേപോലെ ശ്രീകാന്തേട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോ എങ്ങനെയാണ് നമുക്ക് പുതുതായിട്ട് പല പല ഐറ്റംസ് കൂടി നമ്മളിപ്പോ നമ്മളെ മോസ്റ്ററിലേക്ക് ആഡ് ചെയ്ത് വരികയാണ്. യെസ്. അപ്പൊ നമുക്ക് ഒരു പിന്നെ നമ്മളൊരു ടിവി സ്റ്റാർട്ടിംഗ് റേഞ്ച് ഒക്കെ ഒന്ന് പറഞ്ഞാൽ നിങ്ങള്. ടിവി നമുക്ക് തുടങ്ങുന്നത് 24 inches 5600. 5600 നമുക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ഇല്ല. അത് നമുക്ക് HDMI കേബിൾ ഒക്കെ വരുന്നതല്ലേ. അപ്പൊ നമുക്ക് പിന്നെ നമുക്കൊരു പിന്നെ CCTV കാര്യങ്ങൾക്ക് ആണെങ്കിലും മോണിറ്റർ ആയിട്ടൊക്കെ ആണെങ്കിലും അങ്ങനെ മൾട്ടിപർപ്പസിലൊക്കെ യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ ഏറ്റവും പകുതി വിലയിൽ വരെ നമുക്ക് അല്ലെ. അതായത് നമുക്ക് ഈ ഒരു പിന്നെ ഒരു ഫീച്ചേഴ്സ് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം എന്താണെന്ന് വെച്ചാല് ആ ഒരു ഫീച്ചേഴ്സിലുള്ള ടിവി നമുക്ക്
ഇതിന്റെ നേർപകുതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അതേ ക്വാളിറ്റിയിലും അതും ഗൂഗിൾ ആണ് കാര്യം ചെയ്യുന്നത് അല്ലെ. ഗൂഗിൾ ടീമിന്റെ സോ നമുക്ക് ഏത് സോഫ്റ്റ്വെയർസ് വേണം, ഇൻസ്റ്റാളിങ്ങിന് യാതൊരു പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ അപ്പൊ നമുക്ക് ഒരു ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മോഡൽ എന്ന് പറയുന്നത് നമുക്ക് ആദ്യത്തെ പുതിയ പ്രോഡക്ട്സ് നിന്നാണ് തുടങ്ങാം അല്ലെ. നമ്മുടെ വാഷിംഗ് മെഷീൻ ഇറങ്ങിയിട്ടുണ്ട്, അതൊക്കെ നല്ല നെട്ടിക്കുന്ന പ്രൈസ് ആണ് നമുക്ക്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിന് മുമ്പേ നമുക്ക് എറണാകുളത്ത് ലൊക്കേഷനും ഇവിടുത്തെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എറണാകുളത്ത് നമുക്ക് നെടുമ്പാശ്ശേരി അത്താണിയില് കാരക്കാട്ടുന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ പിന്നെ യൂണിറ്റ് ഒക്കെ വരുന്നത്. ഓക്കെ, അതായത് നമുക്ക് അവിടെയാണ് ഇതിന് മെയിൻ പ്രൊഡക്ഷൻ കാര്യം, പ്രൊഡക്ഷൻ യൂണിറ്റ് എല്ലാം അവിടെയാണ് വരുന്നത്. നമുക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ? 4 കിലോമീറ്റർ ഉള്ളു. ഓക്കെ, നമുക്ക് ഓൾ കേരള ഡെലിവറി കാര്യങ്ങൾ ഓൾ കേരളയുണ്ട്, നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റില് എല്ലാം ഓൾ കേരള നമ്മൾ ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്യുന്നുണ്ട്. യെസ്. അപ്പൊ ഇവിടെ നമുക്ക് ഈ കാലിക്കറ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കാലിക്കറ്റ് ഇത് താമരശ്ശേരി ഓൾഡ് ബസ് സ്റ്റാൻഡിന്റെ സൈഡിലാണ്, വിഴുപ്പൂർ റോഡ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് പിന്നെ ഫസ്റ്റ് തന്നെ ഒരു പുതിയ പ്രോഡക്ട്സ് ഒന്ന് തുടങ്ങാല്ല. അതിന് നമ്മുടെ വാഷിംഗ് മെഷീൻ സെമി ആണ് നമുക്ക് വരുന്നത്. സെമി രണ്ട് മോഡലും സെമി ആണ്. ഓക്കെ, ഇത് അത്യാവശ്യം വലിയ പിന്നെ വാഷേരി അതേപോലെ തന്നെ ഡ്രൈവർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമുക്ക് മോസ്റ്റർ തന്നെ വരുന്നത് 7 kg അല്ലേ. 7 kg അത്യാവശ്യം വലിയ ബ്ലാങ്കറ്റ് കാര്യങ്ങളും അത്യാവശ്യം കൂടുതൽ എമൗണ്ട് തന്നെ നമുക്ക് അലക്കാനൊക്കെ നമുക്ക് 10 kg പറ്റും. ആ 7 kg തന്നെ അത്യാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ 10 kg വരുന്നുണ്ട്. ഇതിന്റെ ഒരു 7 kg നമുക്ക് എങ്ങനെ റേറ്റ്? 7 kg വെറും 8,499 ബാക്കി ഫുൾ വാറന്റി ഉണ്ട്. അപ്പൊ സാധാരണ നമുക്ക് 1 year ഒക്കെ കിട്ടുള്ളൂ, നമുക്ക് 2 year ഫുൾ വാറന്റി കൊടുക്കുന്നുണ്ട്. പ്ലസ് നമുക്ക് 5 വർഷം വരെ നമുക്ക് മോട്ടോർ വാറന്റി കൊടുക്കുന്നുണ്ട്. മെയിൻ ആയിട്ട് നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ബ്രാൻഡ് എല്ലാത്തിലും ഈ ഫിൽറ്റർ ഇല്ലേ, ഈ കാണുന്ന ഫിൽറ്റർ ഒറ്റ ഫിൽറ്റർ ഇവിടെ ഉണ്ടാവുള്ളൂ. ഓക്കെ, നമ്മളിത് 3 സൈഡിലും ഫിൽറ്റർ കൊടുത്തിട്ടുണ്ട്. ആ 3 സൈഡിലും നമുക്ക് ഫിൽറ്റർ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ മുടി കാര്യങ്ങൾ അഴുക്കുകൾ പൊടിയൊക്കെ അപ്പൊ നമുക്ക് സാധാരണ നിങ്ങൾ വാഷിംഗ് മെഷീൻ നോക്കുക, വൺ സൈഡ് നമുക്ക് കാണുന്നുള്ളൂ. ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാല് 3 സൈഡും നമ്മൾ ഫിൽറ്റർ കൊടുത്തിട്ടുണ്ട്. ഇത് എന്നിട്ട് ഏറ്റവും ബെസ്റ്റ് പ്രൈസിന് 8,499 വിത്ത് നമുക്ക് 2 വർഷം ഫുൾ വാറണ്ടി, അതില് 5 വർഷം മോട്ടോർ വാറണ്ടി. ഇത് നമുക്ക് കൊറിയർ സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കേരളം. ഈ റേറ്റ് നമുക്ക് കൊറിയർ ചെയ്യാം പറ്റും പറ്റും. ഈ റേറ്റിന് നമുക്ക് യെസ്. അടുത്താണ് ഏറ്റവും ഇനിയൊരു ബ്ലാങ്കറ്റുകളാകട്ടെ, ഏറ്റവും വലിയ ബിഗ് സൈസ് ഒരു വലിയ ഫാമിലിക്കൊക്കെ വേണ്ടിയിട്ട് നമുക്കൊരു വലിയ ഐറ്റം അല്ല, 10 kg ആണ് നമുക്ക് വരുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ഇതിന്റെ സ്വിച്ചസ് കാര്യങ്ങളെല്ലാം കവേർഡ് ആണ്. അപ്പൊ കുട്ടികൾ വെറുതെ തിരിച്ച് കീടാക്കുക, അതേപോലെ വെള്ളം വരിക, അങ്ങനത്തെ വിഷയങ്ങളൊന്നും വരില്ല. ഒന്നുകൂടി നമുക്ക് കവേർഡ് ആയിട്ടുള്ള ഒരു മോഡലാണ്. ഗ്ലാസ് ആണ് ഇത്, ഗ്ലാസ് ടോപ്പ് ആണ്. അപ്പൊ സ്ക്രാച്ച് പ്രൂഫ് ആയിരിക്കും. അതേപോലെ തന്നെ അത്യാവശ്യം വലിയൊരു യൂണിറ്റ് പിന്നെ വാഷേരിയന്നെ ഇതിന്റെ സാധാരണ നമുക്ക് വലിയ സൈസ് ആണെങ്കിൽ ഒരു ഫിൽറ്റർ എല്ലാത്തിലും വരുള്ളൂ. ആ സമയത്ത് നമുക്ക് തവണ 3 ഫിൽറ്റേഴ്സ് നമുക്ക് തവണ ഇതിൽ കാണാൻ പറ്റും. ഒന്ന് ഇവിടെ വരുന്നുണ്ട്, അങ്ങനെ 3 സൈഡിൽ നമുക്ക് ഫിൽറ്റർ കാര്യങ്ങൾ വരുന്നു. പിന്നെ ബസറും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഓഫ് ചെയ്യണമെങ്കിൽ ഒരു മിനിറ്റ് മുമ്പ് ബസർ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ബസർ സ്റ്റാർട്ട് ചെയ്താൽ ഒരു മിനിറ്റ് കണ്ടിന്യൂസ് അടിച്ച് ഓഫ് ആയി നിൽക്കണേ. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും വാഷിംഗ് കഴിഞ്ഞെന്ന് നമുക്ക് അറിയാം. അഡീഷണൽ ആയിട്ട് നമ്മള് സിസ്റ്റം കൂടി ചെയ്തിട്ടുണ്ട്. അതേപോലെ ഡ്രയർ ഏരിയയും അത്യാവശ്യം വലിയ വലിയ തന്നെയാണ് വരുന്നത് അല്ലെ. 4 kg ഒക്കെ 4 kg ഒക്കെ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ ഡ്രയർ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് നല്ല വലിയ 2 items ആണ് വരുന്നത്. അതും ബെസ്റ്റ് ഈ 10 kg നമുക്ക് എത്ര രൂപ കൊടുക്കാം? 10 kg വെറും 10,499 ബെസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. മാർക്കറ്റിൽ ഏത് കമ്പനി നമ്മൾ അന്വേഷിച്ചാലും ഒരിക്കലും നമുക്ക് ഈ ഒരു പ്രൈസ് കിട്ടില്ല. അത് നമുക്ക് ഒരു ബ്ലാക്ക് ടച്ച് കൊണ്ട് വരുന്നത്. സോ നമുക്ക് ബോഡിയൊക്കെ പെട്ടെന്ന് ചീത്തയാവുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് വരും. അത് ഈ ഒരു കളർ ആയതുകൊണ്ട് അതും ഇല്ല എന്നല്ല പറയാം. അപ്പൊ നമുക്ക് എന്താ വെച്ചാല് പൊതുവെ നല്ലൊരു കളറിലുമാണ് ഇത് വന്നിട്ടുള്ളത്. പ്ലസ് നമുക്ക് ഇതിന്റെ ടോപ്പ് എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ടോപ്പ് ആണ്, പ്ലസ് കവേർഡ് ആണ്. അതും നമുക്ക് ഏറ്റവും ചീപ്പ് ആൻഡ് ബെസ്റ്റ് പ്രൈസ്. ഇതിന് വാറണ്ടി എങ്ങനെ കൊടുക്കുന്നത്? ഇതിന്റെ സെയിം വാറണ്ടി തന്നെ, 5 വർഷം വരെ നമുക്ക് മോട്ടോർ വാറണ്ടി, 2 വർഷം ഫുൾ വാറണ്ടി. ഈ റേറ്റിന് നമുക്ക് ഓൾ കേരള നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും. യെസ്. അപ്പൊ അതാവണം നമുക്ക് വാഷിംഗ് മെഷീൻ നോക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പ്രൈസിന് വലിയ ബിഗ് സൈസ് ഒക്കെ നമുക്ക് വാങ്ങിക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. അപ്പൊ അതാവണം നമ്മൾ ഇനി ഇതാ നമ്മളെ സ്ഥിരം നമ്മളെ മോസ്റ്റർ നമുക്ക് എല്ലാം അറിയുന്ന ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടിവിയിലാണ് അവര് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ സേതോട്ടാ നമ്മള് ഇതെങ്ങനെയായിരുന്നു നമുക്ക് ഇതിന്റെ വാറണ്ടി കാര്യങ്ങൾ പൊതുവായിട്ട് പറഞ്ഞാൽ? ടിവി നമുക്ക് ഇപ്പൊ 2 brands ഉള്ളത്, നൈസർ ബ്രാൻഡും മോസ്റ്റർ ബ്രാൻഡും ഉണ്ട്. നൈസർ ബ്രാൻഡ് 1 year വാറണ്ടിയിലാണ് കൊടുക്കണേ. ഓക്കെ, നൈസർ നമുക്ക് അതാണ് ബഡ്ജറ്റ് ടിവിയില ബഡ്ജറ്റ്. പിന്നെ നമുക്ക് നമ്മുടെ സ്ഥിരം മോസ്റ്റർ വർഷങ്ങളായിട്ട് നമുക്കുള്ള സ്വന്തം ബ്രാൻഡ് അല്ലേ.
അത് നമ്മള് കമ്പനി വാറണ്ടി 2 വർഷം ഉണ്ട്, നമുക്ക് 5 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാം, എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്യാം. ചെറിയൊരു എമൗണ്ടില് നമുക്ക് 5 വർഷം വരെ വാറണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് എടുക്കാന്നുള്ളതാണ്. പെല്ലിഡി ഒക്കെ പൊതുവെ എടുക്കുമ്പോ നമുക്ക് ഏറ്റവും ഏത് വലിയ ബ്രാൻഡാണെങ്കിലും 1 ഇയർ ആകുമ്പോഴേക്ക് പ്രശ്നങ്ങൾ തുടങ്ങുന്നതാണ്. പക്ഷെ നമുക്കിത് 5 വർഷം വരെ വാറണ്ടി കിട്ടുന്നതുകൊണ്ട് ഒരു ടെൻഷനും ഇല്ലാതെ മനസ്സമാധാനത്തോടു കൂടി വേണം. അതും ഏറ്റവും പകുതി വിലയിൽ, സാധാരണ ഒരു ബ്രാൻഡ് കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ ഒരു പകുതി വിലയിൽ നമുക്ക് വാങ്ങിച്ചു. 3 വർഷമൊക്കെയാണ് വാറണ്ടി കൊടുക്കുന്നത്. ഓക്കെ, അത് നമുക്ക് ഈ ഒരു സീസണബിൾ ഒക്കെ ആയിട്ടാണ് കിട്ടുന്നത്. ഇതിപ്പോ 2 വർഷം നമ്മുടെ വാറണ്ടി കൊണ്ട് ഒരു 3 വർഷം ചെയ്യണമെങ്കിൽ ചെറിയൊരു എമൗണ്ട് മതി. ആ എമൗണ്ടിൽ 5 വർഷം വരെ നമുക്ക് ചെയ്യാൻ പറ്റും, ചെയ്യാനും പറ്റും. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റുള്ള ബ്രാൻഡുകളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു ക്രിസ്മസിന് അല്ലെങ്കിൽ ഓണത്തിനൊക്കെയാണ് സ്പെഷ്യലായിട്ട് അഡീഷണൽ ഓഫ് ഇതൊക്കെ കൊടുക്കാറുള്ളത്. പക്ഷെ നമുക്കിത് 365 ദിവസം നമുക്ക് ഓഫറാണ്, പ്ലസ് ഈ ഒരു വാറണ്ടി നമുക്ക് കിട്ടുന്നതാണ് മോസ്റ്ററിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അല്ലെ, നമുക്ക് സ്റ്റാർട്ടിംഗ് റേഞ്ച് എങ്ങനെയായിരുന്നു? സ്റ്റാർട്ടിംഗ് റേഞ്ച് നമുക്ക് 24 ഇഞ്ചിലാണ്, 24 ഇഞ്ച് നൈസറിലാണ്, 1 ഇയർ വാറണ്ടി. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ HDMI വരുന്നുണ്ട്. സോ നമുക്ക് മോണിറ്റർ ആയിട്ട് യൂസ് ചെയ്യാം, അതുപോലെ CCTV യൂസ് ചെയ്യാം. അപ്പോ 5600 ഏറ്റവും ബെസ്റ്റ് പ്രൈസില് വിത്ത് 1 ഇയർ വാറണ്ടി അല്ലേ. അടുത്ത് നമുക്ക് വരുന്നത് നമ്മുടെ 32 ഇഞ്ച് ആൻഡ്രോയിഡ് ടിവി സ്റ്റാർട്ട് ചെയ്യണതാണ്. ആൻഡ്രോയിഡ് ഇഞ്ച് 32 ഇഞ്ചിൽ അല്ലേ? അതെ അതെ, നല്ല ക്ലിയർ ക്രിസ്റ്റൽ ക്ലിയർ തന്നെ പറയാം. LG യുടെ പാനലാ, നമ്മളെല്ലാം നല്ല പാനലുകൾ ഉപയോഗിച്ചത്. നിങ്ങൾക്ക് ഈ കോഡില്ലേ, ഈ കോഡ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും, പാനലിന്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും നമുക്ക് ഇതിൽ നിന്ന് കിട്ടൂല. അപ്പൊ നമുക്ക് ഇന്ന് നമുക്ക് ഏറ്റവും ഏത് ഇതാണ് ഏറ്റവും ടോപ്പ് ബ്രാൻഡ് ഇതിന്റെ ഒരു പിന്നെ ഓയിസ് എന്ന് പറഞ്ഞാൽ LG ആണ് വരുന്നത് അല്ലെ? അതെ അതെ, ആ ഒരു ആൻഡ്രോയിഡ് ടിവി നമുക്ക് സ്റ്റാർട്ടിംഗ് റേഞ്ച് എങ്ങനെ വരുന്നത്? ഇത് 7900 ഉള്ളൂ, 7900 നമുക്ക് ആൻഡ്രോയിഡ് ടിവി, അതും 1 ഇയർ വാറണ്ടിയിൽ, വിത്ത് 1 ഇയർ വാറണ്ടി. 32 ഇഞ്ചിൽ നമുക്ക് 1 ഇയർ വാറണ്ടിയിൽ, അതും നമുക്ക് LED ആൻഡ്രോയിഡ് LED ടിവി ആണ്. ഓക്കെ, അടുത്ത് നമുക്ക് അടുത്ത് തന്നെ നമ്മുടെ 32 ഇഞ്ചിൽ തന്നെ മോസ്റ്റർ ബ്രാൻഡിൽ വന്നത് 2 ഇയർ വാറണ്ടി വന്നു, 2 വർഷം വാറണ്ടി. അതെ അതെ, ഇത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്യാം. ഇത് എക്സ്റ്റെൻഡ് ചെയ്യാം, നമുക്ക് ഒരു 1100 രൂപ ഉണ്ടെങ്കിൽ 1 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്യാം. 1100 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് 3 വർഷം 3 വർഷം ആക്കാം വാറണ്ടി. 10200 രൂപ പ്രൈസ് വരുന്നത്. ഓക്കെ, നമ്മൾ സ്പെഷ്യൽ റേറ്റ് 10200. ഓക്കെ, നമുക്ക് ഈ ഒരു റേറ്റിൽ നമുക്ക് നോക്കണെങ്കിൽ ഇതില് വൈഫൈ ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്, ഓക്കെ, എല്ലാ ഇതും 1 GB RAM ഒറിജിനൽ 1 GB RAM 8 GB RAM. നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരിക്കലും നമുക്ക് 1 GB RAM ഒരിക്കലും കിട്ടില്ല. അപ്പൊ ശരിക്കും നമ്മൾ അതും ഇപ്പൊ ഒരു TV എടുക്കുന്ന സമയത്ത് പലരും എത്ര റാം ഉണ്ടെന്ന് ആരും ചോദിക്കാറില്ല എന്നുള്ളതാണ് ഏറ്റവും ഒരു പിന്നെ കാര്യം. അതായത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആൾക്കാര് കൊണ്ടുവന്ന് ചെയ്യുന്നുണ്ട്, അത് ഈ 512 MB 4 GB നൈസർ ബ്രാൻഡിൽ ഉണ്ടല്ലേ, അത് 512 MB 4 GB ആണ് വരുന്നത്. നമ്മളത് പറഞ്ഞാ കൊടുക്കണേ. പക്ഷെ മറ്റുള്ളവര് ബ്രാൻഡഡ് ഷോപ്പ് പോയാൽ തന്നെ നമുക്ക് ശരിക്കും ആര് നമുക്ക് റാം എത്ര ഉണ്ടെന്ന് ആരും പറഞ്ഞു തരില്ല. ശരിക്കും അതൊക്കെ നമ്മള് ശരിക്കും നമ്മള് ശ്രദ്ധിക്കണം. എന്തെന്ന് വെച്ചാല് ഇതിന്റെ പ്രവർത്തനം ത്തിനൊക്കെ നമുക്ക് ശരിക്കും ഹാങ്ങിങ് ഒക്കെ കുറഞ്ഞു കിട്ടും, കുറഞ്ഞിട്ട്. പിന്നെ ഈ ഒരു റാം കൂടുന്നതുകൊണ്ട് മറ്റേ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണുള്ളത്? സ്റ്റോറേജ് കൂടുതലാണ്, നമുക്ക് ആപ്പുകളൊക്കെ ഡൗൺലോഡ് ചെയ്യണേ. ഇപ്പൊ എല്ലാവരും നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം, ഹോട്ട്സ്റ്റാർ ഒക്കെ ഉപയോഗിക്കുന്ന കുറഞ്ഞ GB ഉണ്ടല്ലോ, പെട്ടെന്ന് ലോഡായി പോകും. ഓക്കെ, അടുത്ത് തൊട്ടടുത്തൊരു പിന്നെ അടുത്ത വരുന്ന നമ്മുടെ 40 ഇഞ്ച് മോസ്റ്റർ ബ്രാൻഡിൽ വന്നതാ. ഫോണിലും പറഞ്ഞ പോലെ തന്നെ വൈഫൈ, ബ്ലൂടൂത്ത്, എല്ലാ ഫെസിലിറ്റീസും ഉള്ളതാണ്. ഇത് 14700 ഇതിന്റെ പ്രൈസ് വരുന്നത്. 14700 അതെ, 2 ഇയർ വാറണ്ടി ഉണ്ട്, 2 വർഷം വാറണ്ടി. ഇതും 5 വർഷം വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഏറ്റവും വലിയ അട്രാക്ഷൻ തന്നെ ഏത് ടിവി എടുക്കാൻ നോർമൽ ആയിട്ട് നമുക്ക് 2 വർഷം തന്നെ ഓൾറെഡി നമ്മൾ വാറണ്ടി, ഈ ഒരു റേറ്റിൽ നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ പ്ലസ് ഒരു 3 വർഷം കൂടി നമുക്ക് അഡീഷണൽ ആയിട്ട് ചെറിയൊരു എമൗണ്ട് നമുക്ക് ചെറിയ എമൗണ്ട് എടുക്കുകയും ചെയ്യാം. മറ്റുള്ളവർ നല്ല എമൗണ്ട് മേടിച്ചിട്ടാണ് 3 ഇയറിൽ കൊടുക്കുന്നത്. ഇത് നമുക്ക് 2 ഇയർ വേണ്ടവർക്ക് 2 ഇയറിൽ നമുക്ക് നോർമൽ ആയിട്ട് തന്നെ നമുക്ക് സാധാരണ ഏത് വലിയ ബ്രാൻഡിന് 1 ഇയർ കൊടുക്കുന്ന സമയത്ത് നമ്മൾ 2 ഇയർ കൊടുക്കുന്നത് സാധാരണ അവരെ റേറ്റിനേക്കാൾ പകുതി റേറ്റ് ആണ് വരുന്നത്. അടുത്തൊരു പിന്നെ നൈസർ ബ്രാൻഡിൽ വന്നതാ, 43 ഇഞ്ച്. ഇത് വെറും 12900 പ്രൈസ്. ഓക്കെ, 1 ഇയർ വാറണ്ടി ഉണ്ട്, ആൻഡ്രോയിഡ് ടിവി ആണ്, ആൻഡ്രോയിഡ് വൈഫൈ എല്ലാം ഉള്ളതാണ്. നമ്മള് 900 മുതൽ നമ്മള് ആൻഡ്രോയിഡ് ആണ് ആൻഡ്രോയിഡ് ഉണ്ട്. ഇത് രണ്ടും ഈ 14 ഇഞ്ചും 14 ഇഞ്ചും പോലെ നമ്മള് ഫുൾ HD ആണ്, 14 43 ഒക്കെ ഫുൾ HD ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതൊക്കെ ശരിക്കും എന്ന് വെച്ചാൽ ഫുൾ HD ആണോ, റാം കാര്യങ്ങളെല്ലാം നമ്മള് ചോദിച്ച് കമ്പയർ ചെയ്തിട്ട് നമ്മള് ടിവിന്റെ അടുത്ത് വരില്ല. അപ്പൊ ശരിക്കും എന്തായാലും നിങ്ങൾക്ക് ആ വ്യത്യാസം അപ്പൊ ക്ലാരിറ്റി നിങ്ങൾക്ക് മനസ്സിലായി, ഫുൾ HD പാനലിന്റെ. യെസ്, അടുത്ത ആ ഒരു ക്ലാരിറ്റി നമുക്ക് ക്ലിസ്റ്റർ നല്ല, അതായത് നമുക്ക് പക്ക ഒരു LED
എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ക്ലിയർ നമുക്ക് ഇതിൽ കണ്ടാൽ തന്നെ, നമുക്ക് നല്ലൊരു വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് ഇത് ഇത്രയും പിന്നെ നമ്മൾ ജസ്റ്റ് ഓൺ ആക്കിയിട്ടില്ല, എന്നിട്ട് പോലും നമുക്ക് നല്ല ക്ലിയറിൽ നമുക്കിത് കാണുന്നുണ്ട്. അതാണ് ഈ ഒരു പാനലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ലൈഫ് കൂടുതലായിരിക്കും, ലൈഫ് കൂടുതൽ. ഇത് നമ്മുടെ മോസ്റ്റർ ബാൻഡിൽ വന്നതാ, 2 ഇയർ വാറണ്ടി വന്നത്. ഇതിന്റെ കൂടെ നമ്മള് സ്പീക്കർ ഫ്രീ ഉണ്ട് കേട്ടോ. ഈ ടിവി മുതൽ എല്ലാ ടിവിക്കും ഈ സ്പീക്കർ ഫ്രീ ഉണ്ട്. സ്പീക്കർ മൈക്ക് ഒക്കെ ഉള്ള സ്പീക്കർ ആണ്. അപ്പൊ 43 മുതൽ നമ്മൾ ഏതൊരു ടിവി വാങ്ങുകയാണെങ്കിലും ഈ ഒരു സ്പീക്കർ നമുക്ക് തികച്ചും ഇതിന്റെ കൂടെ ഫ്രീ ആയിട്ടുണ്ട്. പിന്നെ അടുത്തൊരു പിന്നെ 43 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് 43 തന്നെ നമുക്ക് ഒരു മോഡൽ കൂടി ഉണ്ട്. ഒരു മോഡൽ വെബ് ബോയ്സ് ആണ്. ഫുൾ എച്ച് ഡി ആയിരുന്നു. ഇത് നമുക്ക് വരുന്നത് 4K ആണ്. 4K ആണ് വരുന്നത്. ഇതില് ഒപ്റ്റിക്കൽ ഔട്ട്, HDMI RC എല്ലാം വരുന്നുണ്ട്. വോയിസ് റിമോട്ട്, വോയിസ് റിമോട്ട്. ഇത് മാജിക് റിമോട്ട് ആണ്. ഇതില് കൈസർ കാര്യങ്ങളൊക്കെ വന്നതാ. ഓക്കെ, ആ നമ്മൾ ഈ ഒരു അവതരണം പിന്നെ ജസ്റ്റ് ഇങ്ങനെ നമ്മള് പ്രസന്റേഷൻ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടിവി എന്ന് പറയാം. ശരിക്കും നമുക്ക് പ്രസന്റേഷൻ ഒക്കെ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് നമുക്ക് ഒരു സിസ്റ്റത്തിന്റെ ആവശ്യമില്ല. നമുക്ക് ഈ റിമോട്ട് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് മെൻഷൻ ചെയ്യാനും സ്ക്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ അത് കൂടാണ്ട് ഇത് വോയിസ് റിമോട്ട് ആണ്. വോയിസ് അസിസ്റ്റന്റ് ഉണ്ട് ഇതില്. ഓക്കെ, അതായത് നമുക്ക് ഇതുകൊണ്ട് നമുക്ക് ഒന്നാമത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്ന് വോയിസ് അസിസ്റ്റന്റ് കാര്യങ്ങള്, വോയിസിൽ നമുക്ക് കാര്യങ്ങൾ സെർച്ച് ചെയ്യാൻ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ എയർ മൗസിന്റെ അതേ ഒരു ഉപയോഗമാണ്. നമ്മള് സ്കേസർ കാര്യങ്ങളും ഇനിയിപ്പോ ഒരു പിന്നെ നമ്മളൊരു പ്രസന്റേഷൻ കാര്യങ്ങൾ യൂസ് ചെയ്യണമെങ്കിലൊക്കെ നമുക്കിത് വെച്ചിട്ട് ഈ ഒരു മൗസ് ഉപയോഗിച്ച് നമുക്ക് മൾട്ടിപർപ്പസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി മൗസും ഇതിന്റെ കൂടെ നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നൊന്ന് 4K ഏറ്റവും ഹൈ ക്വാളിറ്റിയിൽ വരുന്ന പിന്നെ നമ്മൾ ഒരു 43-inch TV പ്ലസ് നമുക്ക് അതിന് എയർ മൗസ് കാര്യങ്ങളെല്ലാം ഒരു മാജിക് റിമോട്ട് എന്നാണ് ഇതിന് പറയുന്നത്. ഓക്കെ, എങ്ങനെയായിരുന്നു ഇതിന്റെ പ്രൈസ്? എങ്ങനെ 22,500 ഏറ്റവും ബെസ്റ്റ് പ്രൈസ്. ശരിക്കും നമ്മളൊരു നോർമൽ ബ്രാൻഡ് നോക്കണേ ഈ ഒരു ഫെസിലിറ്റിയുള്ള ഒരു പിന്നെ ടിവിക്ക് നമുക്ക് ഏകദേശം 30 രൂപയിലും മോഡൽ വരും. ഏകദേശം ഒരു 12,000-13,000 രൂപ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഈ ഗിഫ്റ്റും ഒരു അത് നല്ലൊരു വർത്ത് ആയിട്ട് എമൗണ്ട് ആണ്. അപ്പൊ നല്ലൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യും ചെയ്യാം. പ്ലസ് ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിലേറെ നമുക്ക് 1 ഇയർ വാറണ്ടി കിട്ടുന്ന സമയത്ത് നോർമൽ ആയിട്ട് 2 ഇയർ വാറണ്ടി, ചെറിയൊരു എമൗണ്ട് നമ്മൾ അഡീഷണൽ കൊടുക്കുകയാണെങ്കിൽ 5 വർഷം വരെ നമുക്ക് ചെറിയ മാറ്റങ്ങളല്ലേ. വലിയൊരു മാറ്റം നമുക്ക് വരുന്നുണ്ടല്ലോ അല്ലേ. ഓക്കെ, ഈ ഒരു 43 കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു മോഡൽ നമുക്ക് വരുന്നത് 15-inch ഗൂഗിൾ ടിവി. ഇപ്പൊ നിലവിൽ പിന്നെ ഗൂഗിൾ ടിവി എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻസ്റ്റാളേഷൻ ഏത് ഫയൽസിനെല്ലാം പക്കയാണ് അല്ലേ വരുന്നത്. ഓക്കെ, എല്ലാ അപ്ഡേഷൻസും കിട്ടുന്നു. ഓക്കെ, അപ്പൊ ഗൂഗിൾ ടിവി നമുക്ക് പിന്നെ ഇതും നമുക്ക് 4K അല്ലേ വരുന്നത്. 4K ആണ്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതിന്റെ ഫ്രെയിമാണ്, ഫ്രെയിംലെസ് ആണ്. എല്ലാം ഏറ്റവും ചെറിയ ടിവി വരെ നമുക്ക് എന്താണ് ഫ്രെയിംലെസ് ആയിട്ടുള്ള ഫ്രെയിംലെസ് മോഡൽസ് ആണ് നമുക്ക് വരുന്നത്. എങ്ങനെയായിരുന്നു ഇതിന്റെ റേറ്റ്? എങ്ങനെയാണ് 32,000 രൂപ. ഈ ഒരു സെയിം ഫെസിലിറ്റിയുള്ള ബ്രാൻഡ് ടിവിക്കൊക്കെ നമുക്ക് ഏകദേശം എത്ര വരും? ബ്രാൻഡ് ടിവി ഒരു 50 രൂപ ഒക്കെ വരും. ഏകദേശം നമുക്കൊരു 15-20 രൂപന്റെ അടുത്ത് നമുക്ക് ഡിഫറൻസിൽ, പ്ലസ് നമുക്ക് ആ ഒരു സൗണ്ട് സ്പീക്കർ വാറണ്ടി നമുക്ക് കൂടുതൽ കിട്ടും ചെയ്യൂല. അതും ഗൂഗിൾ ടിവിയിലെ 50 കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും വലിയൊരു ബിഗ് സൈസ് എന്ന് പറഞ്ഞാൽ 55-inch ആണ് വരുന്നത്. ഇതില് നമ്മൾ റിമോട്ട് ഒക്കെ മാജിക് റിമോട്ട് തന്നെയാണ് വരുന്നത്. വോയിസ് റിമോട്ടാണ് വരുന്നത്. അപ്പൊ അതാണ് ഇപ്പൊ നിലവിലെ ട്രെൻഡിങ് അല്ലേ. അപ്പൊ നമുക്ക് പിന്നെ ഗൂഗിൾ ടിവി ആണ്, പ്ലസ് നമുക്ക് 4K വരുന്നുണ്ട്, 2 വർഷം നോർമൽ വാറണ്ടി വരുന്നുണ്ട്, നമുക്ക് 5 വർഷം വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. റേറ്റ് എങ്ങനെയായിരുന്നു വരുന്നത്? ഇത് 39,500. 39,500 അല്ലേ, ഏറ്റവും ബെസ്റ്റ് പ്രൈസ് തന്നെ പറയാം. ശരിക്കും നമുക്ക് ഈ ഒരു ഫീച്ചേഴ്സ് ഒക്കെ വരുമ്പോ ഏകദേശം 60-70 ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും വന്നിട്ടുണ്ട്. വൈഫൈ, ബ്ലൂടൂത്ത്, HDMI RC, വൈഫൈ ഇതൊക്കെ നമ്മള് ഏറ്റവും ചെറിയ 32-inch മുതൽ നമ്മള് മോസ്റ്ററിൽ വരുന്നുണ്ട്. ഒപ്റ്റിക്കൽ ഔട്ട് എല്ലാം വരുന്നുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് ഇത്രയും വലിയ സൈസിൽ പിന്നെ നമുക്ക് പറയേണ്ട കാര്യമില്ല. ശരിക്കും നമുക്ക് ആ ഒരു 32-inch നമുക്ക് കിട്ടുന്നത് വളരെ റയർ ബ്രാൻഡുകളെ കിട്ടുന്നുള്ളൂ. നമ്മൾ ഏറ്റവും ചെറിയ ബ്രാൻഡ് മുതൽ തന്നെ എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് ഏറ്റവും
കുറഞ്ഞ വിലയിലുമാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് കഴിഞ്ഞ 55 കഴിഞ്ഞ പിന്നെ നമുക്ക് അപ്പൊ നമുക്ക് 55 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 65 നമുക്ക് വരുന്നുണ്ട്. ഇപ്പൊ നമ്മള് ജസ്റ്റ് ഡിസ്പ്ലേയില് കാണിച്ചിട്ടില്ല എന്നുള്ളൂ, നമുക്ക് അതും നമുക്ക് അവൈലബിൾ ആണ്. 65 എങ്ങനെ റേറ്റ് വരുന്നത്? 55,000 രൂപ അല്ല. ഒരു 65 ശരിക്കും നമുക്ക് ഒരു ബ്രാൻഡ് എടുക്കുമ്പോ എത്ര വരുന്നുണ്ട്? 1,00,000 രൂപ വരുന്നുണ്ട്. അപ്പൊ നേർ പകുതി വില, 2 ഇയർ വാറണ്ടിയില് നേർ പകുതി വിലക്ക് കൊടുക്കാൻ പറ്റും. അപ്പോ നമുക്ക് പിന്നെ ഇതിന്റെ മറ്റൊന്ന് നമുക്ക് EMI സൗകര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. EMI എങ്ങനെയാണ്? EMI കൂടെ ബജാജിന്റെ EMI അവൈലബിൾ ആണ്. നമുക്ക് 25 കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് EMI ചെയ്യാൻ പറ്റും. ഇനി അതല്ല, ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്ക് ഓൾ ഇന്ത്യ വേണമെങ്കിൽ നമുക്ക് ചെയ്യാനും പറ്റൂല. അപ്പൊ നമുക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസില് നല്ല ബെസ്റ്റ് സർവീസ് കാര്യങ്ങളൊക്കെ, സർവീസിനൊക്കെ ഇപ്പൊ എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത്? സർവീസ് നമുക്ക് ഓൾ കേരള സർവീസ് നേരത്തെ ഉള്ളതാ, രണ്ടു വർഷമായിട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് സർവീസിന്റെ കാര്യത്തൊന്നും യാതൊരു ടെൻഷനില്ല, പക്കായിട്ട് നമുക്ക് ധൈര്യപൂർവ്വം ചെയ്യാം. നമുക്ക് പലവട്ടം നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെ ഏറ്റവും അടുത്ത് നമ്മൾ കാലിക്കറ്റ് ഇതാവണം, നമ്മുടെ മോസ്റ്ററിന്റെ സ്വന്തം ഒരു യൂണിറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കേരളത്തിന്റെ ഓൺ ബ്രാൻഡാണ്. നമ്മൾ പുറത്തുള്ള പോലെ എന്താ വെച്ചാല് പലതും പുറത്തുനിന്ന് വരുന്ന പല ബ്രാൻഡുകളും നമുക്ക് കാണാം. അപ്പൊ അതിനൊന്നും ടെൻഷൻ ഇല്ല, സ്വന്തം നമ്മുടെ മലയാളീസിന്റെ സ്വന്തം മോസ്റ്റർ, അതും വർഷങ്ങളായിട്ടുണ്ട്. അപ്പൊ നമുക്ക് TV വാഷിംഗ് മെഷീൻ കഴിഞ്ഞ് മോസ്റ്ററില് പുതിയൊരു ഐറ്റം കൂടി നമുക്ക് വന്നിട്ടുണ്ട് അല്ലെ. എന്താണ് ശ്രീകാന്ത്? പുതിയ ഐറ്റം, പുതിയ ഐറ്റം എന്ന് പറഞ്ഞാല് നമുക്ക് ഇൻവെർട്ടർ ആണ്. അത് നമ്മൾ 11 വർഷമായിട്ട് ചെയ്തോണ്ടിരിക്കുന്ന ഇൻവെർട്ടർ ആണ്. അപ്പൊ നമ്മളിപ്പോ മോസ്റ്റർ ബ്രാൻഡിലാണ് ഇപ്പൊ നമ്മുടെ ഇൻവെർട്ടർ ഇനി ഇറങ്ങുന്നത്. ഓക്കെ, അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നമുക്കിന്നിപ്പോ ഒരു ഇൻവെർട്ടർ വെക്കണെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോ നമുക്ക് ആദ്യം തന്നെ കാര്യം അതിന്റെ ഇലക്ട്രിസിറ്റി ബില്ല് കൂടുതൽ എന്നുള്ളതായിരിക്കും. അപ്പൊ അതിനെ വേറെ കൺസംപ്ഷൻ എടുക്കല് കുറച്ചതുകൊണ്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന പുതിയ ടെക്നോളജി, ഫോർ സ്റ്റേജ് ചാർജിംഗ് ടെക്നോളജിയാണ് നമ്മുടെ ഇൻവെർട്ടറിലുള്ളത്. കൺസംപ്ഷൻ വളരെ കുറവായിരിക്കും. അതായത് ബാറ്ററിനെ ചാർജ് ചെയ്യുമ്പോഴാണ് ഇൻവെർട്ടറിൽ ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യണത്. അപ്പൊ നമ്മൾ ഈ ടെക്നോളജി, ഫോർ സ്റ്റേജ് ചാർജിംഗ് ടെക്നോളജി ഉപയോഗിക്കുമ്പോൾ വളരെ കുറവ് കറണ്ട് നമുക്ക് കൺസംപ്ഷൻ വരുള്ളൂ. പിന്നെ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന 100% കോപ്പർ ട്രാൻസ്ഫോർമറാണ്. പിന്നെ 100% നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന മദർ ബോർഡാണ്, സോഫ്റ്റ്വെയർ സപ്പോർട്ടഡ് ആയിട്ടുള്ള മദർ ബോർഡാണ്. അപ്പോൾ വളരെ ഡ്യൂറബിലിറ്റി കൂടുതലായിരിക്കും. പിന്നെ അത് സോളാറിലേക്കും കൺവേർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് പിന്നീട് അത് ഒന്ന് സോളാറിലേക്ക് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഒരു കൺട്രോളർ എക്സ്റ്റേണൽ ആയിട്ട് വെച്ച് നമുക്ക് സോളാർ ഇൻവെർട്ടർ ആയിട്ട് യൂസ് ചെയ്യാവുന്ന പിന്നീട് നമ്മൾ സോളാർ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാനും ഇതിൽ നമുക്ക് ഓപ്ഷൻ. ഇപ്പൊ നമ്മളിപ്പോ ഇറക്കണ ഏറ്റവും ബേസ് മോഡല് 1050 VA ഇൻവെർട്ടർ ആണ്. അത് നമുക്ക് 40 മാസം വാറണ്ടിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. മോസ്റ്റർ വഴി നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് ഒരു പ്രൈസ് റേഞ്ച് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇപ്പൊ നമുക്ക് നമ്മുടെ മോസ്റ്റർ ഇൻവെർട്ടർ 1050 VA ഇൻവെർട്ടർ പ്ലസ് 150 AH എക്സൈഡിന്റെ 3 ഇയർ വാറണ്ടിയുടെ ബാറ്ററി വെച്ചിട്ട് നമുക്ക് 19,900 കൊടുക്കാൻ പറ്റും. 3 വർഷം വാറണ്ടി ബാറ്ററി, 40 മാസം ഇൻവെർട്ടർ വാറണ്ടി. ഓക്കെ, അപ്പൊ നമുക്ക് 19,900 നല്ലൊരു ബെസ്റ്റ് പ്രൈസിൽ കൊടുക്കാം. അപ്പൊ നിങ്ങൾ മാർക്കറ്റ് അന്വേഷിച്ചൊക്കെ എന്തായാലും അതിലേറെ നല്ലൊരു എമൗണ്ട് നമുക്ക് കുറഞ്ഞൊരു എമൗണ്ട്, ഏറ്റവും ടോപ്പ് ക്വാളിറ്റിയാണ്. കാരണം നമുക്കൊരു വീട്ടിലേക്ക് ഇത്രയും ഈ കൺസംഷൻ മതി. ഈ 1050 VA ഇൻവെർട്ടർ വെച്ച് നമുക്കൊരു 750 to 800 വാട്ട് നമുക്ക് ലോഡ് ചെയ്യാം. ഓക്കെ, അത്യാവശ്യം എല്ലാ പിന്നെ വീട്ടിലെ എല്ലാ ഉപകരണങ്ങളും മാക്സിമം വർക്ക് ചെയ്യാനും പറ്റും. അത് നമുക്ക് ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കറണ്ട് കൺസപ്ഷൻ വളരെ കുറവായിരിക്കും, പ്ലസ് നമുക്ക് നല്ല വാറണ്ടി കിട്ടുന്നുണ്ട്, അതും കുറഞ്ഞ വിലയിൽ. ഇത് നമുക്ക് കൊറിയർ സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സോ നമുക്ക് ഏകദേശം എത്രത്തോളം കസ്റ്റമർ ഇപ്പൊ നമുക്ക് ഏകദേശം ഉണ്ടാവുന്ന ഒരു ഇതുണ്ടാവും? നമുക്കിപ്പോ ഒരു 5,000 മുകളിൽ കസ്റ്റമേഴ്സ് ഉണ്ട്, നമുക്ക് ആയിട്ടുണ്ട്. അപ്പൊ അതും എല്ലാം ഹാപ്പി കസ്റ്റമേഴ്സ് ആണ്. അപ്പൊ നമുക്ക് പലതും നമുക്ക് വീണ്ടും അവരുടെ എൻക്വയറിയിൽ നമുക്ക് കൂടുതൽ സെയിൽസ് ഇഷ്ടം വരുന്നുണ്ട്, അവര് റെക്കമെൻഡ് ചെയ്തിട്ട് വരുന്നത്. അപ്പൊ അതാണ് നമുക്ക് ഏറ്റവും വലിയ മെയിൻ ആയിട്ട് സർവീസ് ആണ്. ഇപ്പൊ ഈ കോയമ്പത്തൂരൊക്കെയുള്ള കമ്പനികളെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ട്സ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ കോൾ ചെയ്ത് കിട്ടിയും കൂടിയില്ല. അവര് ചിലപ്പോ ബ്രാൻഡ് അങ്ങ് മാറ്റിട്ട് ചിലപ്പോ 5 വർഷം 10 വർഷം എന്നൊക്കെ വാറണ്ടി ഒക്കെ പറഞ്ഞിറക്കും. പക്ഷെ സാധനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ കോൾ ചെയ്ത് അതൊരു ഫോൺ എടുക്കില്ല. നമുക്ക് സ്വന്തം ഇവിടെ യൂണിറ്റ് തന്നെ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. സോ ധൈര്യമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതും നമുക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ. സോ അതും അല്ല, നമുക്ക് ഇതേ റേറ്റിന് നമുക്ക് ഓൾ കേരള ഡെലിവറി കാര്യങ്ങളെല്ലാം അവർ ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഫാമിലി ആരെങ്കിലുമൊക്കെ ഇത്ര നമുക്ക് വാഷിംഗ് മെഷീൻ ആവട്ടെ, ഇൻവെർട്ടർ ആവട്ടെ, TV ആവട്ടെ,
നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ ഏറ്റവും നല്ല ഹൈ ക്വാളിറ്റിയിലാണ് അവർ നമുക്ക് വേണ്ടി ചെയ്യുന്നത്. സോ മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ എന്തായാലും നമുക്ക് നല്ലൊരു അടിപൊളി ഗിവ് അവേ ഒക്കെ ഉണ്ടാവും. സോ വെയിറ്റ് ചെയ്തോളി, നല്ല അടിപൊളി കമൻറ്റ് ഒക്കെ കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയ ഷോപ്പൊക്കെ വന്നാലും ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് നമുക്കൊന്നും പ്ലാൻ ചെയ്യാനൊന്നും കഴിഞ്ഞിട്ടില്ല. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് എന്തായാലും കോഴിക്കോട് ചെയ്യുന്ന സമയത്ത് എന്തായാലും നമുക്ക് നല്ലൊരു ഗിവ് അവേ കൊടുക്കുക. സോ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ഇതിൽ നിങ്ങൾ നല്ല മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം. സ്മിറിയ സെൻസ് ചെയ്ത് സെൻസോ.